നമസ്കാരം ആർ ഐ സി ടി ദർപ്പൺ ഇൻഫോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർ ഇപ്പോൾ ജോലി അന്വേഷിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. സോ ഇനി മുതലുള്ള കുറച്ച് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പരിചയപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ലേറ്റസ്റ്റ് ജോബ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇനി ഈ ചാനലിൽ ചെയ്യാൻ പോകുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. സോ സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ആണ്. 10,729 വേക്കൻസീസുമായിട്ട് RRB IBPS റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ്. ഓഫീസേഴ്സ് ആൻഡ് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. ഓഫീസേഴ്സ് സ്കെയിൽ തന്നെ സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 എന്ന മൂന്ന് സ്കെയിൽസ് ഉണ്ട്. ഓഫീസ് അസിസ്റ്റന്റ് ആകുമ്പോൾ മൾട്ടിപ്പർപ്പസ് ആണ്. ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സെലക്ഷൻ പ്രൊസീജിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിന് നമ്മൾ അപേക്ഷിക്കേണ്ട ഓൺലൈൻ മോഡിലാണ്. ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത് June 8th. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് June 28th. ഓൾ ഓവർ ഇന്ത്യയാണ് പോസ്റ്റിംഗ് വരുന്നത്. ഇതിന്റെ വേക്കൻസി ലിസ്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് ആണ്. ഓഫീസ് അസിസ്റ്റന്റ് SC, ST, EWS, OBC, UR ഇങ്ങനെയുള്ള കാറ്റഗറീസിലായിട്ട് ആകെ മുഴുവനും 5,305 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് വരുന്നത് ഓഫീസേഴ്സ് ആണ്. ഓഫീസേഴ്സ് സ്കെയിൽ 1 ഉണ്ട്, സ്കെയിൽ 2 ഉണ്ട്, സ്കെയിൽ 3 ഉണ്ട്. അത് സ്പെസിഫൈ ചെയ്ത് ഓരോരോ ഡിവിഷൻസും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വേക്കൻസീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആകെ മുഴുവനും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 10,676 വേക്കൻസീസ് ആണ്. അടുത്തത് പറയുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപ്പർപ്പസ് കാറ്റഗറിയിൽ വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഏജ് എന്ന് പറയുന്നത് 18, മാക്സിമം ഏജ് 30. അതുപോലെ തന്നെ ഓഫീസേഴ്സ് സ്കെയിൽ 1 ആണെങ്കിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 വയസ്സും മാക്സിമം 30 വയസ്സും ആണ്. ദെൻ ഓഫീസേഴ്സ് സ്കെയിൽ 2 ആണെങ്കിൽ അവിടെ വരുന്ന ഏജ് ലിമിറ്റിന് വ്യത്യാസമുണ്ട്. മിനിമം 21 വയസ്സും മാക്സിമം 32 വയസ്സും ആണ്. ഓഫീസേഴ്സ് സ്കെയിൽ 3 ആണെങ്കിൽ അവിടെ മിനിമം ഏജ് എന്ന് പറയുന്നത് 21 വയസ്സും മാക്സിമം ഏജ് എന്ന് പറയുന്നത് 40 വയസ്സും ആണ്. ഇനി ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. SC, ST കാറ്റഗറീസിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. OBC കാറ്റഗറിക്ക് 3 വർഷത്തെയും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷനും ലഭിക്കും. ഇനി ഇതിന്റെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ വന്ന ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപ്പർപ്പസ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി ആണ്. അതിന്റെ കൂടെ കമ്പ്യൂട്ടർ നോളജും ലോക്കൽ ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി ആണ് ചോദിക്കുന്നത്. ദെൻ ഓഫീസേഴ്സ് സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 എന്ന് പറഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസിപ്ലിൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ ഡിഗ്രി അത്യാവശ്യമാണ്. അതിൻ്റെ കൂടെ വർക്ക് എക്സ്പീരിയൻസും വേണം. ഇനി ഓഫീസേഴ്സ് സ്കെയിൽ 2 ജനറൽ ബാങ്കിങ് ഓഫീസർ ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന യോഗ്യത എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസിപ്ലിൻസ് ഉണ്ട്. അതിൽ 50% മാർക്കോടുകൂടി ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഓഫീസറായിട്ട് 2 വർഷത്തെ സർവീസ് ഉള്ളവർക്ക് ജനറൽ ബാങ്കിങ് ഓഫീസർ സ്കെയിൽ 2 അപേക്ഷിക്കാം. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ OBC EWS കാറ്റഗറിക്ക് ₹850, മറ്റുള്ള റിസർവേഷൻ കാറ്റഗറിക്ക് ₹175 ആണ്. ഈ ജോബിന് നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.